അപ്പോൾ ഓക്കെ, കുറച്ച് കൂരി നമുക്ക് പാത്രത്തിലിട്ടിട്ട് ടേസ്റ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, കക്കയിറച്ചി. കക്കയിറച്ചിയാണത്. അപ്പോൾ കക്കയിറച്ചി ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട ജോലി എന്ന് വെച്ചാൽ ഈ കക്ക ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ കക്ക ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ളിൽ ഒരു കറുത്ത വേസ്റ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എടുത്ത് കളയണം. അത് അതിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ അത് ആദ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ വേസ്റ്റാണ്. ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് ഈ വേസ്റ്റാണ്. അത് എടുത്ത് കളയണം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഈ ജോലി കുറച്ച് കടുപ്പണം. ഈ വേസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ ജോലി ഒരുപാട് സമയമെടുക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ഒരുപാട് നേരത്തെ ഒരു പണിയായിരുന്നു അത്. എൻ്റെ വേസ്റ്റ് എടുത്ത് കളയൽ ഇപ്പം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാല് തവണ കഴുകിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു മൂന്ന് നാല് തവണ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടി വെച്ചെടുക്കണം. ചട്ടി വെച്ചിട്ട് നമുക്ക് കക്ക ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കക്ക വേവാൻ വേണ്ടിയുള്ള വെള്ളം വേണം എനിക്ക്. ക്ലീൻ ചെയ്ത് വെച്ച് കക്ക നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്കായിട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണേ. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി കുറച്ച് വേവാൻ തുടങ്ങുന്ന വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഓക്കെ, ഇതൊരു 15 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാം. 5 മിനിറ്റ് ആയിട്ട് തുറന്നു നോക്കാം. ഓക്കെ, അപ്പോൾ കക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 6 സവാള അരിഞ്ഞെടുക്കാം. ഒരു 10 പച്ചമുളക് ഈ കാണുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഒരു 5 തക്കാളി നമുക്ക് ഈ കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. ഓക്കെ, ഒരു 20 വെളുത്തുള്ളി നമുക്ക് ഈ കാണുന്ന പോലെ അരിയാം. 2 കിലോ കക്കയാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സവാള, ഉള്ളി, വെളുത്തുള്ളിയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ഇതിലേക്കായിട്ട്. ഓക്കെ, ഇതിലേക്കായിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി നമുക്ക് കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വെന്തിട്ടുണ്ട്, ഏകദേശം വെന്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി അടുത്ത പണി എന്താ വെച്ചാൽ, നമ്മളിത് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ട് വേറൊരു ചട്ടി വെച്ചിട്ടാണ് ഇനി മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലാണ് കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചട്ടി ചൂടായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സവാള 5 അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം.
പക്ഷേ ഇതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കക്കയിൽ നമ്മൾ ഒരു ടീസ്പൂൺ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ നോക്കിയിട്ടിടാം. അപ്പോൾ ഓക്കെ, നമ്മുടെ സവാള ഒരു വിധം വാടിയിട്ടുണ്ടാവും. ഇനി അരിഞ്ഞു വെച്ച് ഇഞ്ചി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച് പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് 2 teaspoon കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 teaspoon സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 teaspoon നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 teaspoon ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, ഇട്ട പൊടികളുടെയൊക്കെ പച്ചമുളം മാറുന്നവരെ ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. ഇതിലേക്കായിട്ട് നമ്മൾ 5 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ വേവിച്ചിട്ട് കക്ക ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം. അതിനുള്ള കക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ആയിട്ട് തുറന്നു നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. ആഹാ, കക്കയിറച്ചി റെഡി ആയിട്ടുണ്ട് നമ്മൾ. നല്ല സൂപ്പർ മണക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, കുറച്ച് കോരി നമുക്ക് പാത്രത്തിലിട്ടിട്ട് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ കക്കയിറച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പിള്ളേരെ വിളിക്കാം. കിച്ചു, അപ്പു, വായോ, ഷോർ വായി കഴിച്ചു നോക്കിയിട്ട് പറയട്ടെ എങ്ങനെയുണ്ടെന്ന് പറ. അപ്പൊ സൂപ്പർ ആയിരുന്നു പിള്ളേർ പറയണം. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.